നെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിക്കാനെത്തിയ ബിജെപി കൗൺസിലർമാരെയും മാധ്യമ പ്രവർത്തകരെയും പൂട്ടിയിട്ട് അധികൃതർ സംസ്കരണ കേന്ദ്രം സംബന്ധിച്ച പലർക്കും പലതും മറക്കാനുള്ളതുകൊണ്ടാണ് സന്ദർശനം തടഞ്ഞതെന്ന് ബിജെപി എടതപ്പ് നേതാവിന്റെ ബന്ധുവിന് നൽകിയ കരാർ പിൻവലിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബ്രഹ്മപുരത്തെ വിവാദ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിനെ തന്നെയാണ് നെളിയൻപറമ്പിലും മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ കരാർ നൽകിയിട്ടുള്ളത് നെളിയൻപറമ്പിലും കഴിഞ്ഞ ആഴ്ച തീപിടുത്തമുണ്ടായിരുന്നു കരാർ നൽകിയതിലടക്കം ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചാണ് ബിജെപി കൗൺസിലർമാരുടെ സംഘം നെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനകത്ത് കടന്ന സംഘത്തെ സുരക്ഷാ ജീവനക്കാർ ഗേറ്റിന് പുറത്തുനിന്ന് പൂട്ടി ബിജെപിയുടെ കൗൺസിലർമാരെ പൂട്ടിയിട്ടിരിക്കുന്നു നിങ്ങൾ നോക്കൂ ലോക്കിട്ട് പൂട്ടിയിരിക്കുന്നു ജനാധിപത്യമാണ് സാന്ദ്ര ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇവരുടെ എന്ത് ജനാധിപത്യമാണിത് നല്ലളം പോലീസ് സംഭവസ്ഥലത്തെത്തിയ ശേഷമാണ് അധികൃതർ ഗേറ്റ് തുറന്നത് സംഭവത്തിൽ കോർപ്പറേഷന് പലതും മറയ്ക്കാനുള്ളതുകൊണ്ടാണ് സന്ദർശനം തടഞ്ഞതെന്ന് ബിജെപി ആരോപിച്ചു കൗൺസിലർമാരാണെന്ന് പറഞ്ഞ സമയത്ത് അവർ ഞങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മാതൃഭൂമിയും ജനമടക്കമുള്ള മാധ്യമങ്ങളെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ആ ഗേറ്റ് പൂട്ടിയിട്ടു ഞങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടായി ഇതിനെ ഉള്ളിൽ കയറി ആരെയും പുറത്തു വിടണ്ട എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചതെന്നാണ് മറുപടി ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അത് ആരാണ് നിർദ്ദേശം നൽകിയെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച സമയത്താണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും എച്ച് ഒ ആണ് എന്നും പല പ്രാവശ്യം പല ആളുകളുടെ പേര് മാറി മാറി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ബ്രഹ്മപുരത്തേക്കാൾ അപകടകരമായ സ്ഥിതിയിലാണ് ഈ പ്ലാന്റ് ഇപ്പോൾ നിലവിലുള്ളത് തൊട്ടടുത്ത് നിങ്ങൾക്കറിയാം തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പാണുള്ളത് ഡീസൽ പ്ലാന്റ് ആണ് തൊട്ടടുത്തുള്ളത് ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മപുരത്തെ പോലെ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു പക്ഷേ കോഴിക്കോട് നഗരം പോലും കത്തി എരിയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അത്രയും ഭയാനകമായ അവസ്ഥയിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇടതു നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിക്ക് തന്നെ ബ്രഹ്മപുരത്തും കോഴിക്കോടും കരാർ നൽകിയതിൽ പാർട്ടി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബിജെപിയുടെ ആരോപണം കരാർ പിൻവലിക്കണമെന്നും കൗൺസിലർമാരെ പൂട്ടിയിട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ബിജെപി പറഞ്ഞു ജനം കോഴിക്കോട്